ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്, ഇതൊരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. ഞങ്ങൾ മൂന്നാറിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ ഹസ്ബൻഡ്, ഡാഡിയും മമ്മിയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഏർലി മോർണിംഗ് ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ബോഡിമേട്ട് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അത് തമിഴ്നാട്ടിൽ തേനി ഡിസ്ട്രിക്റ്റിലാണ്. ഇത് വരുന്നത് നമ്മുടെ കേരള ബോർഡറാണ്. പൂപ്പാറയിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരെയാണ്. നല്ല മഞ്ഞായിരുന്നു. ഇത് സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഒരു 12 മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. നമുക്ക് വണ്ടിയിൽ വരുവാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അത്രത്തോളം നല്ല രീതിയിൽ മഞ്ഞുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും സ്വെറ്ററൊക്കെ എടുത്തിട്ട് പോയതുകൊണ്ട് തണുപ്പിനെ നമുക്ക് ടോളറേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ചേട്ടായി കുറേ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പൂപ്പാറയിലും ഒക്കെ. പക്ഷെ നമുക്കവിടെ ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു. അവിടുന്ന് അടുത്ത് ഞങ്ങൾ ഗ്യാപ്പ് റോഡ് പോകാമെന്നുള്ള രീതിയിൽ ഇറങ്ങുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ആനയിറങ്ങൽ ഡാം അവിടെ നമ്മൾ ചെന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന കറക്റ്റ് ഡേ സ്ട്രൈക്കായിരുന്നു, സോ ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗ്യാപ്പ് റോഡിൻ്റെ വ്യൂ പോയിൻ്റിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിടയ്ക്കൊക്കെ യാത്ര ചെയ്യണം. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷവും കുളിർമയൊക്കെ നമുക്ക് കിട്ടും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമ്മുടെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് 2-3 ദിവസം എവിടെയെങ്കിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്നതാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോകാറുണ്ട്. അതൊത്തിരി ഞങ്ങളുടെ റിലേഷൻഷിപ്പിനാണെങ്കിലൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് റോഡിലൂടെയുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നു. നമ്മളൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവാം, നമ്മൾ അരിക്കൊമ്പനെ കൊണ്ടുപോയ സമയത്ത് ഈ റോട്ടിൽ കൂടെ ആയിരുന്നു. നമ്മൾ ന്യൂസിലൊക്കെ കുറേ അങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കുറച്ച് ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നത്. നല്ല മഴയും നല്ല തണുപ്പും, ഇതെന്ന് പറയുന്ന ഒരു 1.5-2 മണി സമയമാണ് ആക്ച്വലി. പക്ഷെ ഭയങ്കര ഒരു നമ്മൾ ഈ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലം കണ്ണൂരാണ്. അപ്പം കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒക്കെ ഒത്തിരി എൻ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതും നല്ല തണുപ്പും മഴയും ഒക്കെ ആയിട്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പോകുന്ന വഴികളിലൊക്കെ ഒത്തിരി വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല, നല്ല മഴയായതുകൊണ്ട് നമുക്ക് ഇറങ്ങി ഓരോ സ്ഥലങ്ങളിലും വണ്ടി നിർത്തി പോകാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. സോ ഞങ്ങൾ പതുക്കെ, കാരണം സ്ട്രൈക്കും കൂടെ ആയതിനാൽ ഒത്തിരി തിരക്കുണ്ടായിരുന്നില്ല, റോഡൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അധികം സ്പീഡ് എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അങ്ങ് നടന്നു. സ്ട്രൈക്കായതിനാൽ നമുക്ക് ഫുഡ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറേ സ്ഥലങ്ങളിലും നോക്കി. അപ്പം ലഞ്ച് കഴിക്കേണ്ട സമയമായപ്പം ഇവിടെ തന്നെ കടകളൊന്നുമില്ല, ഒരു ഷോപ്പും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് സ്നാക്സും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഇങ്ങനെ വിശപ്പടക്കി ഇങ്ങനെ മുന്നോട്ടുള്ള യാത്ര ഞങ്ങളിങ്ങനെ തുടർന്നു. കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് വഴിയരികിൽ ഇങ്ങനെ വിൽക്കുന്ന കുറച്ച് കടകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യത്തിനുള്ള വിശപ്പ് മാറ്റാന്നുള്ള രീതിയിൽ ഞങ്ങൾ ചോളം ബോയിൽ ചെയ്തതും കരിക്കും ഒക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. കുറേ രാവിലെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. എങ്കിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും.
ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ആയി. അതുവരെ നമ്മുടെ റോട്ടിലൊക്കെ ആണെങ്കിൽ വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഒരു എസ്റ്റേറ്റിൽ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. നമുക്ക് ഉള്ളിൽ കയറി കാണണം എന്നുണ്ടെങ്കിൽ, ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കയറുന്ന സമയത്ത് 50 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക്. അപ്പം ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കുക, ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യാം. എന്തെങ്കിലും നമ്മൾ എത്ര പുറത്തുകൂടെ നടന്ന് കണ്ടാലും ഉള്ളിൽ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പം ഒരു പ്രത്യേക ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴാണെങ്കിലും വയനാട് പോയാലും ഇപ്പം മൂന്നാറോ അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ വരുന്ന സമയത്ത് തേയിലത്തോട്ടത്തിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് അത് മസ്റ്റാണ്. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തൂടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് നേരെ ഞങ്ങൾ പള്ളിവാസലിലേക്ക് പോന്നു. അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേയുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഒരു 1 കിലോമീറ്ററോളം നമ്മളെ ജീപ്പിൽ അവർ നമ്മളെ കൊണ്ടുവരും. നമ്മുടെ പാർക്കിംഗിൽ നിന്ന് അവർ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിക്കപ്പിനായിട്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ ജീപ്പ് ഇറങ്ങിയതിന് ശേഷം ഒരു 300 മീറ്ററോളം ഓഫ് റോഡാണ്. ഓഫ് റോഡ് അന്ന് നമ്മൾ ചെന്നന്ന് നല്ല മഴയായതുകൊണ്ട് ഫുള്ള് സ്ലിപ്പായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് നടക്കേണ്ടി വന്നു. അതുമാത്രമായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഏലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ നമ്മളെടുത്തിരിക്കുന്ന റൂം വരുന്നത്. പ്രത്യേക രസമായിരുന്നു. ചുറ്റും ഇങ്ങനെ ഏലത്തോട്ടം, അതിൻ്റെ നടുവിൽ കൂടെ നമുക്ക് നടക്കാനായിട്ടൊരു വഴി ഇട്ടിട്ടുണ്ട്. നല്ല ഒരു പ്രത്യേക രസമായിരുന്നു. നമ്മൾ താമസ റിസോർട്ടിൻ്റെ പേര് സ്കൈസ് റിസോർട്ട് എന്നാണ്. അത് പള്ളിവാസലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഡാഡിക്കും മമ്മിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം എന്ന് പറയുന്നത്. ഡാഡിക്കും മമ്മിക്കും നമ്മൾ ട്രീ ഹൗസാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏലത്തോട്ടത്തിൻ്റെ നടുവിലെ ഏറ്റവും ടോപ്പിലായിട്ടായിരുന്നു ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രയാങ്കിൾ റിസോർട്ടായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മമ്മിയുടെയും ഡാഡിയുടെയും ഒക്കെ വില്ല വരുന്നതിൻ്റെ കുറച്ചും കൂടെ താഴവശത്തേക്കായിരുന്നു. അവിടെ ഒരു 3 ബെഡോളം ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം വലിയൊരു റൂമായിരുന്നു. അപ്പം 3 ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഈ ട്രയാങ്കിൾ വില്ല തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഒന്ന് റൂമിൽ വന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയുടെ ഡാഡിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ട്രീ ഹൗസ് വേണ്ട, അവർക്ക് താഴെ വേറെ താഴെ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ളത് മതി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ഒരു ബെസ്റ്റ്, കുറേ നാളായി അവർ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു മാറ്റം, ഒരു ചേഞ്ചസ് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവരെയും കൂടെ കൂട്ടിയത്. എന്തായാലും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ പ്രതീക്ഷിക്കാതെ, എന്നാലും അവർക്ക് നടക്കേണ്ടി വന്നുകൊണ്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ട്രയാങ്കിൾ വില്ല. അപ്പം ഇവിടെ ക്യാമ്പ് ഫയറിനായിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മുടെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്ററായിട്ടുള്ളൊരു പ്ലേസാണ് സ്കൈസ് റിസോർട്ട്. അപ്പം എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നി, ഒരു 3 ബെഡ് നമ്മുടെ റൂമിൽ കിടക്കുമ്പോൾ ഉള്ളൊരു ഓക്വേർഡായിട്ട് എനിക്കതൊരു ഫീൽ ചെയ്തു. അല്ലാതെ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടെ ചേട്ടായി ചെക്ക് ചെയ്യുന്ന ഹോട്ട് വാട്ടർ വരുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ കുറേ നേരം നോക്കിയിട്ടാണ് പൈപ്പ് ഓൺ ചെയ്തിട്ടിട്ടാണ് ഹോട്ട് വാട്ടർ. നല്ല തണുപ്പാണ്, നമുക്ക് അല്ലാതെ കുളിക്കാനൊന്നും പറ്റത്തില്ല, ഹോട്ട് വാട്ടർ ഇല്ലാതെ പറ്റത്തേ ഇല്ല.
ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ക്യാമ്പ് ഫയറിന് ഡാഡിയും മമ്മിയും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കണം, കുറച്ച് സമയം സംസാരിച്ചൊക്കെ ക്യാമ്പ് ഫയർ ഒക്കെ വെച്ച് അവിടെ ഇരിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നല്ല ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നമ്മളത് പ്രിഫർ ചെയ്തില്ലായിരുന്നു. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാമ്പ് ഫയർ മാത്രം. അവർ വന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരും. നല്ലൊരു നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നല്ല വൈബായിരുന്നു. കാരണം ഫാമിലിയുടെ കൂട്ടത്തിൽ സംസാരിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് വല്ലാത്തൊരു സുഖം. ക്യാമ്പ് ഫയറിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. കാരണം ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഏർലി മോർണിംഗ് ഞങ്ങൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സ്പെൻഡ് ചെയ്തു. നല്ല ഉറക്കം കിട്ടി. കാരണം ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമുള്ളതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി. ആ തണുപ്പും ഒക്കെ നന്നായിരുന്നു. എന്താണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം ഒരു റൂമിന് വരുന്നത് 3000 rupees ആണ് വരുന്നത്. ഒരു അതുപോലെ ട്രയാങ്കിൾ ഹൗസിനാണെങ്കിലും ട്രീ ഹൗസിനാണെങ്കിലും 3000 rupees ആണ് വരുന്നത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. നമുക്കിഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഒരു വൈബ്. കാരണം ഒത്തിരി ഏലത്തോട്ടത്തിൻ്റെ നടുവിൽ ഒത്തിരി, ഇതൊരു 40 acres ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 40-50 acres സ്ഥലത്തായിട്ടാണ് ഇത് ഉള്ളത്. നമ്മൾ താമസിക്കേണ്ട തൊട്ടടുത്തായിട്ട് തന്നെ വേറെ 2 villas കൂടെ ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത് ആനീരങ്കൽ ഡാം ഒന്നുകൂടെ ഒന്ന് പോവാം. കാരണം അവിടെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിരുന്നു നെറ്റിൽ. സോ ലാസ്റ്റ് ഡേ ഞങ്ങൾ പോയപ്പം സ്ട്രൈക്ക് ആയതിനാൽ അവിടെ ക്ലോസ്ഡ് ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ബോട്ടിംഗ് ഒക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എലിഫൻറ്റ് വാലി, ഇത് ഹൈഡൽ പാർക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മുകളിൽ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൈഡുകൾ അവിടെ ഉണ്ട്. വേറെ എന്തോ ഫോറസ്റ്റുമായിട്ട് എന്തോ കുറച്ച് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ടാണ് അവിടെ ബോട്ടിംഗ് ഇപ്പം നിരോധിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. വെറുതെ നമ്മൾ, കാരണം നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഏകദേശം 1 hour ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇവിടുന്ന് നമ്മളിവിടെ വന്നിട്ട് വെറുതെ ആയിപ്പോയി. വന്നാലും കുഴപ്പമില്ല, നമ്മൾ വന്നതല്ലേ എന്ന് വിചാരിച്ച് അവിടേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരെ വന്നത് നഷ്ടത്തിലായി എന്നെ വേണം പറയാനായിട്ട്. ഇവിടെ താഴെയാണെങ്കിൽ ഡാമിൻ്റെ അങ്ങോട്ട് ഇറങ്ങാനായിട്ടോ അതും പറ്റില്ല. അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ചുമ്മാ അപ്പുറത്തെ ഒരു അപ്പുറത്ത് നിന്നിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഞങ്ങളുടെ ഈ കുട്ടി ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങൾക്കിനി കോട്ടയം വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ 2 days ട്രിപ്പ് നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.